നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പൈനാപ്പിൾ ചട്നിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു പാൻ വെച്ച് തീ കത്തിക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി എണ്ണ ചേർത്ത് കൊടുക്കാം. ചെറുതായി അതിന് പച്ചമുളക് ഒരു മസാല ചേർത്ത് കൊടുക്കാം. ചെറുതായി അതിന് സവോള ഒന്നും ചേർത്ത് കൊടുക്കാം. സവോളയുടെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്, നമുക്കതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. റോളി മഞ്ഞൾപ്പൊടി ചൂടാക്കി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. എരിവും പുളിയും മധുരം എല്ലാം ഉള്ളൊരു ചട്നിയാണ്. നമുക്ക് ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ വേകാൻ ആവശ്യമുള്ള വെള്ളം, ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ വെള്ളമൊക്കെ വറ്റി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂൺ അടിസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവും മധുരവും പുളിയും എല്ലാം ഉള്ള പൈനാപ്പിൾ ചട്നി തയ്യാറായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ബോക്സ് അതിൻ്റെ ബൗളിലേക്ക് മാറ്റാം.